നീ ഇതെന്താ സുരനാണ് ഭീരുക്കളെ പോലെ ഒളിച്ചും പാത്തും ഗോകുലവാസികൾക്ക് വിനാശം വരുത്തുകയാണോ ബാലക നിങ്ങളാണ് ഭീരുക്കൾ ഞങ്ങളെ കണ്ട് ഭയപ്പെട്ട് ഓടിപ്പോകുന്നത് നിങ്ങളല്ലേ ഞങ്ങളെ നേരിടാൻ ഒരാൾക്ക് പോലും ധൈര്യമില്ല അപ്പോൾ നിങ്ങൾ ധൈര്യശാലികളാണെന്നാണോ പറഞ്ഞു വരുന്നത് ധൈര്യശാലി മാത്രമല്ല അതിബലിഷ്ഠനും കൂടിയാണ് ഓഹോ എങ്കിൽ നിങ്ങൾ എന്നെ പിടിക്കാൻ ശ്രമിക്കൂ അപ്പോൾ ധൈര്യശാലി ആരാണെന്ന് നമുക്ക് കാണാമല്ലോ നീ തെറ്റ് ചെയ്തിരിക്കുന്നു ബാലക ഞങ്ങളെ വെല്ലുവിളിച്ചതിലൂടെ നീ ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു നിന്റെ 10 ചുവടുകൾ ഞങ്ങളുടെ ഒരു ചുവടിന് തുല്യമാണ് ഇനി ഞങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടില്ല ഞങ്ങൾ സൃഷ്ടിച്ച വിനാശത്തിൽ നീ അകപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി നീ എങ്ങനെയാണ് ഭയപ്പെടുന്നതെന്ന് കാണിച്ചു തരാം അങ്ങനെയാണോ കാണിക്കൂ കാണിക്കൂ എന്നെ പിടികൂടൂ പിടികൂടൂ വികൃതി ബാലക പക്ഷെ ഞങ്ങളുടെ കണ്ണൻ സുരക്ഷിതനല്ല അവൻ അസുരന്മാരുടെ മധ്യത്തിലാണ് എങ്ങനെയാണ് കബളിപ്പിക്കുന്നതെന്ന് ബുദ്ധിമാനായിട്ട് എന്താ കാര്യം ഒരു ബാലകനല്ലേ അവൻ ആ അസുരന്മാരാണെങ്കിൽ വളരെ ബലിഷ്ഠരും നന്ദരാജൻ എന്റെ കണ്ണൻ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് വേഗം അവനെ രക്ഷിച്ചാലും ഈശ്വരനോട് പ്രാർത്ഥിക്കും നമ്മുടെ കണ്ണൻ ഒന്നും സംഭവിക്കില്ല നീ ഇവിടെ നിൽക്കൂ ഈ അസുരന്മാരെ ക്ഷീണിപ്പിച്ച് ഏതു വിധേനയെങ്കിലും ആ പർവ്വതത്തിൽ എനിക്ക് പോയേ മതിയാകൂ ബാലക ഇവിടെ നിന്ന് എത്ര ദൂരേക്ക് വേണമെങ്കിലും ഓടി രക്ഷപ്പെട്ടുകൊള്ളൂ പക്ഷെ ഒരു കാര്യം മറക്കരുത് നിന്റെ അന്തകൻ നിന്റെ മാർഗത്തിൽ നിന്നും വളരെ ദൂരത്തൊന്നുമല്ല അല്ലയോ വിഷ്ണുവാഹനമേ നീ ഒരു ബലവാനാണെന്നുള്ള മിഥ്യാധാരണയൊന്നും വേണ്ട നീ എല്ലാവരെയും ഭയപ്പെടുത്തിയെന്നിരിക്കും പക്ഷെ എന്നോട് വേണ്ട ഞാൻ ഭഗവാൻ കംസനാണ് ഏകോ അഹം ദ്വിതീയനാസ്തി നീ എന്റെ ആജ്ഞ അനുസരിക്കണം അല്ലെങ്കിൽ നിന്നെ നിന്റെ ഭഗവാന് പോലും രക്ഷിക്കാൻ സാധിക്കില്ല കണ്ടില്ലേ ഭഗവാൻ കംസന്റെ ദയ
നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി നിന്റെ ശത്രുവിനോട് അദ്ദേഹം യുദ്ധം ചെയ്യുകയാണ്. നീ എങ്ങോട്ടാണ് ഭയന്ന് പോകുന്നത് ഗരുഡ? ഇനി ഒരിക്കലും ഇവിടെ വന്നു പോകരുത്. ഇതെന്ത് മുഴക്കമാണ്? ഇതെന്താണ് സംഭവിക്കുന്നത്? സംഭവിക്കേണ്ടത് തന്നെ. അപ്പോൾ അവൻ പരാജയപ്പെട്ടോ? ആ, പരാജയപ്പെട്ടതിനോടൊപ്പം തന്നെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറന്നകലുകയും ചെയ്തു. അവന്റെ ബലഹീനനായ യജമാനൻ വിഷ്ണുവിന്റെ സമീപം. അപ്പോൾ ഭയത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിച്ചു. നിന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് നാം വാക്ക് നൽകിയിരുന്നില്ലേ? എനിക്ക് വളരെ സന്തോഷമായി. പക്ഷെ ഗരുഡൻ മരണമില്ലാത്തവനാണ്. നീ വിസ്മരിക്കുകയാണ് കാളിയ, മഹാരാജൻ ഒരു സാധാരണ വ്യക്തിയല്ല, സാക്ഷാൽ ഭഗവാനാണ്. ഈ ഭഗവാനെ നേരിടാൻ വിഷ്ണുവിന് പോലും കഴിയാത്ത സ്ഥിതിക്ക് അയാളുടെ വാഹനത്തിന് എങ്ങനെ സാധിക്കും? പോയിക്കൊള്ളൂ കാളിയ, നീ സുരക്ഷിതനാണ്, ധൈര്യമായിരിക്കും. പക്ഷെ ജാഗ്രത വേണം, അവൻ ഇനിയും ജീവനോടെ തന്നെയുണ്ട്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും തിരിച്ചു വരാം. ഇനി അവനെ ഭയക്കേണ്ടതില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇനി എന്റെ അവസ്ഥ എന്താകും? ആ, ചിന്തിക്കേണ്ട വിഷയം തന്നെയാണത്. അവൻ നിന്റെ ആവാസ സ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞു. ഇനി എനിക്ക് സമാധാനത്തോടെ വസിക്കാൻ ഏത് സുരക്ഷിത സ്ഥാനമാണുള്ളത്? നാഗലോകം. നാഗലോകമോ? അവിടേക്കുള്ള യാത്ര ദുരിതപൂർണമാണ്. 7 കവാടങ്ങൾ മറികടക്കേണ്ടി വരും. അവിടെയുള്ള ഓരോ കവാടത്തിലും ഗരുഡന്റെ ദൃഷ്ടി പതിയും. പക്ഷേ ഒരു കവാടമുണ്ട്, അവിടെ ഗരുഡന്റെ ദൃഷ്ടി ഒരിക്കലും പതിയില്ല. ഏത് കവാടമാണത്? യമുന. യമുനയും? യമുന ഒരു നദിയല്ലേ? തീർച്ചയായും. നാഗലോകത്തെ ഒരു കവാടത്തിലേക്കുള്ള മാർഗം യമുനയിലൂടെയാണ് പോകുന്നത്. അവിടെ വരരുത് എന്ന ശാപം ആ ഗരുഡന് നേരിട്ട് നിന്റെ പിതാവ് ഋഷി കശ്യപൻ നൽകിയിട്ടുണ്ട്. പക്ഷേ യമുന വളരെ ദൂരത്തല്ലേ? 15 ദിവസം എടുക്കും അവിടെ എത്താൻ. എങ്കിൽ എനിക്ക് അവിടെ പോകാനാവില്ല. ചിന്തിച്ചപ്പോൾ ഭയം തോന്നുന്നുണ്ടോ? ഭഗവാന്റെ സാമീപ്യത്താൽ ലോകം ഭയത്തിൽ നിന്നും ചിന്തയിൽ നിന്നും മോചിതരാകും. നിനക്ക് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിട്ടും ഭയവും ചിന്തയും ഉണ്ടാക്കുകയാണോ കാളിയ? കാളിയ, നീ എന്റെ സുഹൃത്താണിപ്പോൾ, എന്റെ ദേവൻ അർഹനാണ് നീ. അതുകൊണ്ട് നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, നീ എന്നോടൊപ്പം തന്നെ വരും. പക്ഷേ എന്താണ് ഭഗവാനെ? നീ എനിക്കൊരു വാക്ക് നൽകേണ്ടി വരും. എന്ത് വാക്ക്? നീ ഗോകുലവാസികളെ ഒന്നോടെ നിന്റെ വിഷജ്വാല കൊണ്ട് നശിപ്പിക്കുമെന്ന്. അതെന്റെ സൗഭാഗ്യമായിരിക്കും. എപ്പോൾ പോകണം? നാളെ പ്രഭാതത്തിൽ. ഇപ്പോൾ വിശ്രമിച്ചുകൊള്ളൂ. ശരി. മഹാരാജൻ, ലോകം വെറുതെയാണ് വിഷ്ണുവിനെ മായാവി എന്ന് വിളിക്കുന്നത്. യഥാർത്ഥ മായാവി അങ്ങ് തന്നെയല്ലേ? ആ മായ കൊണ്ടല്ലേ അങ്ങ് നിർമ്മിച്ച ഗരുഡനെ ആ കാളിയൻ യഥാർത്ഥ ഗരുഡനെന്ന് വിചാരിച്ചത്? എന്നിട്ട് അങ്ങയുടെ ഭക്തനായും മാറി. കാളിയൻ എന്ന് പേരുള്ള വിഷം നിറഞ്ഞ അജയ്യമായ ആയുധത്താലുള്ള ഗോകുലത്തിന്റെ ആ സർവനാശത്തെ വിഷ്ണുവിന്റെ ആ ദൂതനോ വിഷ്ണുവിനോ രക്ഷിക്കാൻ സാധിക്കില്ല. കംസന്റെ ദൃഷ്ടിയിൽ കോപം സ്ഫുരിച്ചാൽ ഗോകുലത്തിന്റെ സർവനാശമായിരിക്കും ഫലം. കണ്ടോ, ഗോകുലവാസികൾക്ക് ആയുധം വരുത്തിയാൽ ഇത് തന്നെ ആയിരിക്കും സംഭവിക്കുക. ഗോകുലത്തിലെ ഉണ്ണിക്കണ്ണൻ നീണാൾ വാഴട്ടെ.
ഗോകുലത്തിലെ ഉണ്ണിക്കണ്ണൻ നീനാൾ വാഴട്ടെ ഗോകുലത്തിലെ ഉണ്ണിക്കണ്ണൻ നീനാൾ വാഴട്ടെ എന്റെ സോദര നിനക്ക് എന്നെ ഉപേക്ഷിച്ചു പോകാൻ സാധിക്കില്ല സോദര ഒരസുരൻ ഇപ്പോഴും ജീവനോടെയുണ്ട് അതെ ജീവനോടെയുണ്ട് എന്നാലേ നിങ്ങൾക്കെല്ലാവർക്കും മരണം നൽകാൻ സാധിക്കൂ എന്റെ സഹോദരൻ അഷ്ടാസുരന്റെ മൃത്യുവിന് ഞാൻ പകരം ചോദിച്ചിരിക്കും ഞാൻ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല ഈ ഗോകുലത്തെ ഞാൻ നശിപ്പിക്കും ഞാൻ അതിനെ ശ്മശാനമാക്കി മാറ്റും ശ്മശാനം അസുര നീ നിന്റെ നന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ വേഗം ഇവിടെ നിന്ന് പോകൂ അല്ലെങ്കിൽ നിന്റെ സഹോദരന് സംഭവിച്ച അതേ ദുർഗതി തന്നെ നിനക്കും ഉണ്ടാകും നീയാണോ എന്നെ ഇല്ലാതാക്കാൻ പോകുന്നത് ബാലക എങ്കിൽ ആരാരെ ഇല്ലാതാക്കുമെന്ന് നമുക്ക് നോക്കാം ഈ അസുരൻ ഒരു മായാവിയും ഉപദ്രവകാരിയുമാണ് ഇവനെ തടഞ്ഞേ തീരൂ ഞാൻ തന്നെ ഈ അസുരനെ നേരിടും നിൽക്കുക അണ്ണാ നീ അല്ല ഇവനെ നേരിടുക എന്തുപറ്റി ജ്യേഷ്ഠ എന്തെന്നാൽ ഇവൻ എന്റെ ഇരയാണ് ഇവൻ നമ്മുടെ ഭൂമാതാവിനെ അപമാനിച്ചിരിക്കുകയാണ് ദുരിതങ്ങൾ നൽകിയവനാണ് ഇവൻ കാട്ടിയ ഈ അഹങ്കാരത്തിനുള്ള ശിക്ഷ ഞാൻ ഇവന് നൽകുന്നതായിരിക്കും എന്നാൽ അങ്ങനെയാകട്ടെ ജ്യേഷ്ഠ ജ്യേഷ്ഠൻ ഇവന് നല്ലൊരു ശിക്ഷ തന്നെ നൽകണം ഇനി ഭാവിയിൽ ഒരു അസുരം പോലും ഇങ്ങനെയൊരു ദുസ്സാഹസം കാട്ടാൻ പാടില്ല ഭഗവാനെ ആകാസുരൻ ആക്രമിച്ച സമയത്ത് ഞാൻ നിസ്സഹായിയായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ ഇന്ന് ഞാൻ അങ്ങയെ തീർച്ചയായും സഹായിച്ചിരിക്കും അന്ന് അങ്ങയോട് കാട്ടിയ തെറ്റിന് ഞാൻ പ്രായച്ചിത്തം ചെയ്തിരിക്കും ഇതിഹാസത്തിന്റെ പൂർണ്ണതയ്ക്ക് ഞാൻ ഭംഗം വരുത്തില്ല ഞാനുള്ളപ്പോൾ നിനക്ക് ഗോകുലത്തിൽ പോകാനാവില്ല അസുര ഒരു സാഹചര്യത്തിലും നിനക്ക് അവിടെ പോകാൻ സാധിക്കുകയില്ല എനിക്ക് മാർഗതടസ്സം ഉണ്ടാക്കുകയോ ബാലക നീ യുദ്ധത്തിനല്ല വെല്ലുവിളിച്ചിരിക്കുന്നത് പകരം നിന്റെ അന്തകനെ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ് അത് കാലമാണ് തീരുമാനിക്കേണ്ടത് അസുര നിന്റെ അന്ത്യസമയം അടുത്തെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളു എന്താ ബാലക
ആയുധമില്ലാതെയാണോ നീ എന്നോട് യുദ്ധം ചെയ്യാൻ പോകുന്നത്? ഭൂമാതാവിന്റെ പുത്രനായ കൃഷിക്കാരന് ഈ കലപ്പ തന്നെയാണ് ഉപജീവനവും ഇത് തന്നെയാണ് അവന്റെ ആയുധവും. ഇത് ലോകത്തിന് ജീവൻ നൽകുക മാത്രമല്ല, ഈ ലോകത്തിൽ നിലകൊള്ളുന്ന സമാധാനം നശിപ്പിക്കുന്നവരുടെ ജീവൻ എടുക്കുകയും ചെയ്യുന്നതാണ്. ഇതിനെ കേവലം കലപ്പയെന്ന് കരുതുവാനുള്ള മൂഢത്വം കാട്ടരുത് അസുര. എന്തെന്നാൽ ഇത് കൃഷിക്കാരന്റെ ആയുധം തന്നെയാണ്. അവന്റെ ജീവിതത്തിൽ ആരാണോ ദുരിതങ്ങൾ വിതയ്ക്കുന്നത് അവന്റെ ശിരസ് തന്നെ ഇതുകൊണ്ട് കൊയ്തെടുത്തിരിക്കും. ആ അസുരൻ എങ്ങോട്ടാണ് അദൃശ്യനായത്? മുന്നിലേക്ക് വരൂ അസുര, മുന്നിലേക്ക് വരൂ. നന്ദരാജൻ, നമ്മുടെ ഗോകുലത്തെ വിപത്തുകൾ ഒരു ഗ്രഹണം പോലെ ബാധിച്ചിരിക്കുകയാണ്. ഒരു വിപത്ത് അവസാനിക്കുമ്പോൾ തന്നെ മറ്റൊന്ന് ഞങ്ങളെ ചുറ്റി വരികയാണ്. നന്ദരാജൻ വളരെയധികം പരിശ്രമിച്ചും സ്വന്തം ജീവൻ മുൾമുനയിൽ നിർത്തിയുമാണ് കണ്ണൻ കംസനിൽ നിന്നും ഞങ്ങളുടെ ചുങ്കം ഒഴിവാക്കി തന്നത്, ഞങ്ങളെ സ്വയം പര്യാപ്തരാക്കിയത്. പക്ഷേ കംസന്റെ ആ രണ്ട് അസുരന്മാർ കണ്ണന്റെ സ്വപ്നത്തെയും ഞങ്ങളുടെ പരിശ്രമത്തെയും ഒന്നോടെ നശിപ്പിച്ചു. ഞങ്ങൾ ചിന്തിച്ചത് കുറച്ച് ദിവസത്തിനകം ധാന്യത്താൽ ഗൃഹം നിറയുമെന്നാണ്. അന്നത്തിന് കുറവുണ്ടാകില്ലെന്ന്, ഒരു കുടുംബം പോലും വിശപ്പ് കൊണ്ട് മരിക്കില്ലെന്ന്. പക്ഷേ ആ രണ്ട് അസുരന്മാർ കാരണം സമസ്യ അതുപോലെ തന്നെ നിലനിൽക്കുന്നു. നന്ദരാജൻ, എന്റെ ഗൃഹത്തിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ ധാന്യം പൂർണ്ണമായും തീരും. എന്റെ കുടുംബത്തിന് ഞാൻ എന്ത് ഭക്ഷിക്കാൻ നൽകും? അവരെ ഞാൻ എങ്ങനെ സംരക്ഷിക്കും? നമ്മുടെ ജീവിതത്തിൽ ധാന്യം എത്ര അനിവാര്യമാണെന്ന കാര്യം ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. കേവലം പാലും തൈരും കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കാനാവില്ല രാജൻ. ഗോകുലവാസികളെ, നിങ്ങളുടെ എല്ലാവരുടെയും വേദന ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ഗോകുലവാസി പോലും വിശപ്പോടെ ഉറങ്ങുകയില്ല. ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. കേവലം പാലും തൈരും കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കാനാവില്ല രാജൻ. ഗോകുലവാസികളെ, നിങ്ങളുടെ എല്ലാവരുടെയും വേദന ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ഗോകുലവാസി പോലും വിശപ്പോടെ ഉറങ്ങുകയില്ല. നിങ്ങൾക്ക് എത്ര ധാന്യം ആവശ്യമുണ്ടെങ്കിലും എൻ്റെ ഗൃഹത്തിൽ നിന്ന് കൊണ്ടുപോയിക്കൊള്ളൂ. എൻ്റെ കവാടം എന്നും നിങ്ങൾക്കായി തുറന്നിരിക്കും. അങ്ങയോട് വളരെ നന്ദിയുണ്ട് നന്ദരാജൻ. അങ്ങ് ഞങ്ങളുടെ ഈ ദുരിതാവസ്ഥയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. നന്ദ, നിന്റെ ഈ ഉദാരതയും സഹാനുഭൂതിയും തീർച്ചയായും ഇവർക്കൊരു പുതിയ ജീവൻ നൽകാൻ പര്യാപ്തമാകും. പക്ഷേ പരിഹാരം താൽക്കാലികമാണ്. ഗോകുലത്തിന് സ്ഥിരമായ പരിഹാരമാണ് ആവശ്യം. ഒരുപക്ഷെ മഴയുണ്ടായില്ലെങ്കിൽ ഹിമാലയത്തിൽ നിന്ന് ഗംഗ നിരന്തരം പ്രവഹിക്കില്ല. അപ്പോൾ ജനങ്ങളെല്ലാം തന്നെ സമുദ്രത്തിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള ജലം എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ സമുദ്രത്തിലെ ജലം പൂർണ്ണമായും ഇല്ലാതാകും. വൃഷഭാനു രാജൻ സത്യമാണ് പറയുന്നത്. ധാന്യപ്പുരകളിൽ ധാന്യം വരേണ്ടത് അനിവാര്യമാണ്. നിന്റെ ധാന്യപ്പുരയിലും കുറച്ച് ദിവസത്തേക്കുള്ള ധാന്യമല്ലേ ഉള്ളൂ. ഗോകുലവാസികളെ പോയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിന്റെ കുടുംബത്തെ പോലും സംരക്ഷിക്കാൻ നിനക്ക് കഴിയാതെ വരും. നന്ദ, അപ്പോഴെന്ത് ചെയ്യും? എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല വൃഷഭാനു.
അഹങ്കാരിയായ കംസന്റെ മുന്നിൽ തല ഉനിക്കില്ലെന്ന് മാത്രം ഞാനിപ്പോൾ പറയാം. അതെന്റെ ശപഥമാണ്. ആ ശപഥത്തെ സംരക്ഷിക്കാൻ ജീവൻ നിലനിർത്തേണ്ടതും അനിവാര്യമാണ് നന്ദ. ഇനി അഥവാ ഈ സമസ്യക്കൊരു സ്ഥായിയായ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഗോകുലം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. വിഷഭാനുരാജം പറഞ്ഞത് ശരിയാണ്. ധാന്യം വിളയിക്കാൻ സാധിച്ചില്ലെങ്കിൽ നാം എന്താണ് ഭക്ഷിക്കുക? എങ്ങനെയാണ് ജീവിക്കുക? ഞാനെന്തെങ്കിലും ചെയ്തേ മതിയാവൂ. കംസന്റെ ആജ്ഞകൾക്ക് മുന്നിൽ നിസ്സഹായരായി ഞങ്ങൾ ഒരിക്കലും ഗോകുലം ഉപേക്ഷിക്കില്ല.